അലർട്ട് ഗ്രാമർ ലാബിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ആറാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 5 വീഡിയോകളും തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടവർക്ക് മാത്രം മനസ്സിലാവേണ്ട രീതിയിലാണ് ഈ ആറാം വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മുൻ വീഡിയോകൾ ദയവായി കാണുക. അവ കാണുന്നത് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം സുഗമമാക്കും. ഓക്കെ, ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? മഞ്ഞ ബോക്സിനകത്ത് ഒരു വാക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ബി, ഈ ബി ആളൊരു സൂത്രക്കാരനാണ്. നമ്മളിപ്പോൾ ഗോ, ഗോസ്, വെൻറ്റ്, ഗോൺ, ഗോയിങ് ഇതിൻ്റെയൊക്കെ ബേസ് ഫോം ഗോ ആണ്. എന്നാൽ ഈസ്, വാസ്, ബീൻ, ആം, വാസ്, ബീൻ, ആർ, വേർ, ബീൻ, ബീയിങ് ഇവയൊക്കെ ഉണ്ടായത് ബിയിൽ നിന്നാണെന്ന് അറിയുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ബി എന്ന ബെയർ ഇൻഫിനിറ്റീവിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായതാണ് ഈസ്, ആം, ആർ എന്നീ വെർബ് വണ്ണുകൾ. വാസ്, വേർ എന്നീ വെർബ് ടൂകളും ഉണ്ടായത് ബിയിൽ നിന്നാണ്. ബീനുണ്ടായത് ബിയിൽ നിന്നാണെന്ന് കണ്ടാൽ അറിയാം. ഈസ്, ആം, ആർ, വാസ്, വേർ ബിയിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സംശയിക്കും ഇത് ശരിയാണോ എന്ന്, അല്ലേ? ബിയുടെ വെർബ് വണ്ണാണ് ഈസ്, ആം, ആർ. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ അത് പഠിച്ചു. ബിയുടെ വെർബ് ടു ആണ് വാസ്, വേർ. വാസ്, വേർ ബിയുടെ വെർബ് ടു ആണ് വാസും വേറും. സബ്ജക്റ്റ് ഒരാളെ ഉള്ളുവെങ്കിൽ നമ്മൾ വാസാണ് ചേർക്കുക. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് വൺ, വി യൂസ് വാസ്. സബ്ജക്റ്റ് ഒരാളെ ഉള്ളുവെങ്കിൽ വാസ് ഉപയോഗിക്കും. ഹീ ഒരാളെ ഉള്ളൂ. മനു ഒരാളെ ഉള്ളൂ. ഷീ ഒരാളെ ഉള്ളൂ. സുജ ഒരാൾ. ഇറ്റ് ഒരെണ്ണം. ഉഷ ഒരാൾ. ഒരാളെ ഉള്ളുവെങ്കിൽ മഞ്ഞ ബോക്സ് നോക്കൂ. ഒരാളെ ഉള്ളുവെങ്കിൽ വാസാണ് ചേർക്കുക. ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്,
മനുവാസ്, സുജാവാസ്, ഉഷാവാസ്. അങ്ങനെ ഒന്നിൽ കൂടുതലാണെങ്കിലോ വേർ ചേർക്കും. ദേ ഒന്നിൽ കൂടുതൽ, വി ഒന്നിൽ കൂടുതൽ, ബോയ്സ്, ഗേൾസ് ഒന്നിൽ കൂടുതൽ, അതായത് രണ്ട് അല്ലെങ്കിൽ കൂടുതൽ, രണ്ട് അല്ലെങ്കിൽ കൂടുതൽ. എന്ത് ചേർക്കും? വേർ ചേർക്കും. ദേ വേർ, വി വേർ, ബോയ്സ് വേർ, ഗേൾസ് വേർ. അങ്ങനെ അയ്യയുടെ കൂടെ വാസ്, ഐ വാസ് വീക്ക്. യുവിൻ്റെ കൂടെ വേർ, യു വേർ എ പ്ലെയർ, യു വർ എ പ്ലെയർ. ഐ വാസ്, യു വേർ. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? ഐയിൻ്റെ കൂടെ, ഹീയിൻ്റെ കൂടെ, ഷീയിൻ്റെ കൂടെ, ഇറ്റിൻ്റെ കൂടെ ഒക്കെ വാസ് മാത്രമേ പറ്റുള്ളൂ, വേർ പറ്റില്ല. വാസേ ഉപയോഗിക്കാവൂ, വേർ പറ്റില്ല. എന്നാൽ ഒരു എന്നാൽ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യടെയും ഹീയടെയും ഷീയടെയും ഇറ്റിൻ്റെയും കൂടെ ഇഫ് വന്നാൽ വേറുപയോഗിക്കാം. ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഇല്ല വിചാരിക്കുക, ഐ വേർ തെറ്റി, ഹീ വേർ തെറ്റി, ഷീ വേർ തെറ്റ്, ഇറ്റ് വേർ തെറ്റ്. ഇഫ് ഉണ്ട് വിചാരിക്കുക, ഇഫ് ഐ വേർ ശരിയാണ്, ഇഫ് ഹീ വേർ ശരിയാണ്, ഇഫ് ഷീ വേർ ശരിയാണ്, ഇഫ് ഇറ്റ് വേർ ശരിയാണ്. ഇഫ് കൂടെ വന്നാൽ വേറെ ചേർക്കാം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വാസ് ചേർക്കാവോ? ചേർക്കാം. മോഡേൺ ഇംഗ്ലീഷിൽ അങ്ങനെ ചേർക്കാറുണ്ട്. ഏൻഷ്യൻ്റ് ഇംഗ്ലീഷിൽ, ക്ലാസിക് ഇംഗ്ലീഷിൽ, പഴയ ഇംഗ്ലീഷിൽ വേറാണ് കാണുക. ഏതിനാണ് മനോഹാരിത? വേറിനാണ്. അയഥാർത്ഥമായ കാര്യമാണ്, യാഥാർത്ഥ്യമല്ലാത്ത കാര്യമാണ് നമ്മൾ ഈ ഇഫ് ഉപയോഗിച്ച് പറയുന്നത്. എങ്ങനെ? ഇഫ് ഐ വേർ എ സിംഗർ, ഞാനൊരു പാട്ടുകാരനായിരുന്നെങ്കിൽ, ഞാൻ ഐ വുഡ് സിംഗ്, ഞാൻ പാടിയേനെ. ഇത് യഥാർത്ഥമായ കാര്യമല്ല, ഞാൻ പാട്ടുകാരനുമല്ല, പാടാറുമില്ല എന്നർത്ഥം. നടക്കാത്ത കാര്യമാണ്. ആ നടക്കാത്തതാണെന്ന് തോന്നിപ്പിക്കാൻ അയ്യൻ്റെ കൂടെ വേറിനാണ് ഭംഗി കൂടുതൽ. അപ്പോൾ ഇഫിൻ്റെ കൂടെ അയ്യോ ഹീയോ ഷീയോ ഇറ്റോ വന്നാൽ വാസിനേക്കാൾ കൂടുതലും ഉപയോഗിക്കാറ് വേറാണ്. നിങ്ങൾ വേറ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇഫ് ഷീ ബി എ ബേർഡ്, ഷീ ഫ്ലൈ അവേ. നമ്മൾ ഏതാ പഠിക്കുന്നത്? യു സി സി. യു സി സി ആണ് പഠിക്കുന്നത്. എന്താണ് യു സി സി? വീഡിയോ 5 കാണുക, വീഡിയോ 5 കാണുക കേട്ടോ. യു സി സിയുടെ നിയമം എന്താ? ഇഫ് ക്ലോസിൽ വെർബ് ടു, ഇഫ് ക്ലോസിൽ വെർബ് ടു, ഇഫ് ക്ലോസിൽ വെർബ് ടു. ബിയുടെ വെർബ് ടു, വാസ് വേറെ. ബിയുടെ വെർബ് ടു, വാസ് വേറെ അല്ലേ? ഷീയുടെ കൂടെ എന്താ ചേർക്കുക? വാസ്. ഷീയുടെ കൂടെ വാസ്. ഇഫ് വന്നാൽ ഷീയുടെ കൂടെ വേറെ, ഇഫ് വന്നാൽ ഷീയുടെ കൂടെ വേറെ. ഇഫ് ഷീ
were a bird, she would fly away. UCCil main glossil wouldum BIM varum. Wouldum BIM varum. Wouldum bare infinitivum varum. If she were a bird, she would fly away. She would fly in the air. If she were a bird, she would fly away. അവളൊരു പക്ഷിയായിരുന്നെങ്കിൽ അവൾ പറക്കുമായിരുന്നു. അവൾ പക്ഷിയല്ല, പറക്കുകയുമില്ല. നടക്കാത്ത കാര്യമാണ്, അയഥാർത്ഥമാണ്. ആ അയഥാർത്ഥത പ്രകടിപ്പിക്കാനാണ് ഷീയിൻ്റെ കൂടെ വേർവരുത്തുന്നത്. അതിനാണ് ഭംഗി, ഒരു കാവ്യഭംഗി അതിനുണ്ട് കേട്ടോ. ഭാഷയുടെ കാവ്യനീതി ഇവിടെ കാണാം. ഈ ഇഫിന് മാത്രമേ അതുള്ളൂ, അല്ല, ഇഫിൻ്റെ കൂടെ തന്നെ ആസിഫ്, ആസ് ദോ, വിഷ്, ഐ വിഷ് ഐ വേർ എ സിംഗർ, അങ്ങനെ ആസിഫ്, ആസ് ദോ, വിഷ്, ഇഫ് ഇവയുടെയൊക്കെ കൂടെ നമുക്ക് ഹിയോ ഷിയോ വന്നാൽ വേറെ ചേർക്കാം. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഐ സ്പെൻഡ് മണി, ആസിഫ്. ഐ വേർ എ വെരി റിച്ച് മാൻ, ഐ വാക്ക്, ആസിഫ്. ഐ വേർ ലെയിം, ഐ വേർ എ ലെയിം, ഒരു മുടന്തനെ പോലെ നടക്കുന്നു. ഐ വിഷ് ഐ വേർ എ പ്ലെയർ. ഇഫ് ഐ വേർ എ സിംഗർ ഐ വുഡ് സിംഗ് തമിഴ് സോങ്സ്. ഇങ്ങനെ ആസിഫ്, ആസ്ദോ, വിഷ്, ഇഫ് ഇവയോടൊപ്പം ഒക്കെ നമുക്ക് വേറെ ചേർക്കാം. ഐയുടെയും ഹീയുടെയും ഷീയുടെയും കൂടെ ഈ നാല് പ്രയോഗത്തിൻ്റെയും ഒപ്പം വേറെ ചേർക്കാം, വേറെ ചേർക്കാം കേട്ടോ. അയ്യൻ്റെ കൂടെ വാസന് വരിക, അയ്യൻ്റെ കൂടെ വാസ് മാത്രമേ പറ്റുള്ളൂ. ഇഫ് വന്നാൽ ഇഫ് ഐ വേർ എന്ന് വരും, കുഴപ്പമില്ല. ഇഫ് ഐ വേർ അങ്ങനെ വരും. ഇഫ് ഹീ വേർ, ഇഫ് ഷീ വേർ, ആസ് ദോ ഐ വേർ, ആസ് ഇഫ് ഹീ വേർ, ഐ വിഷ് he were, angane to. If I be a teacher, be ida verb to was a were. If ulladu konda ayinde kuda were. If I were a teacher, I would teach grammar, I would teach grammar. If I were a teacher, I would teach grammar. If vannal ayindeyum heeindeyum sheeindeyum itindeyum koode ver cherkunnadinaanu koodal manoharida adu manasilayittundavum ennu karudunnu. If I were, as if I were, as though I were, if I were, അങ്ങനെയാണ് കൂടുതൽ മനോഹരം. അടുത്തത് ഹാവ് എന്ന വാക്ക് ബെയർ ഇൻഫിനിറ്റീവാണ്, അതിൻ്റെ വെർബ് വണ്ണാണ് ഹാസ് ഹാവ്. വെർബ് ടു ആണ് ഹാഡ്. ഹാവ് എന്നത് ബെയർ ഇൻഫിനിറ്റീവാണ്, അതിൻ്റെ വെർബ് വൺ ഹാസ് എ ഹാവ് ആണ്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വെർബ് ടു ആണ് ഹാഡ്.
ഹാവിൻ്റെ വെർബ് ടു ആണ് ഹാഡ്. ഹാഡ് ദാ തന്നിരിക്കുന്നത് ഹാവ് ആണ്. അതിൻ്റെ വെർബ് ടു എന്താ? ഹാഡ്. യു സി സിയിൽ വെർബ് ടു വേണം. ഇഫ് ഐ ഹാഡ് എ പെൻ, ഇഫ് ഐ ഹാഡ് എ പെൻ, ഐ വുഡ് ഗീവ് ഇറ്റ് ടു ഹിം. ഐ വുഡ് ഗീവ് ഇറ്റ് ടു ഹിം. യു സി സിയിൽ ഹാഡ് ചേർത്തു. If I had a pen, I would give it to him. Okay? If I had a pen, I would give it to him. I would give it to him. Okay? Main gloss il endha varya? Would plus bare infinitive ennu paranju. Chilappol could vararundu, chilappol might vararundu. മനസ്സിലായോ? മെയിൻ ഗ്ലോസിൽ വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഉള്ളതുപോലെ കുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവും മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവും വരാറുണ്ട്. വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് വരുന്നത് പോലെ തന്നെ കുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവും മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവും വരാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. If I were strong, I would defeat him. Allengilo, I could defeat him. I might defeat him. Ellam paraya. Manle, if I were a bird, I would fly. I could fly. I might fly. ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വുഡും കുഡും മൈറ്റും ഉപയോഗിക്കാം മെയിൻ ക്ലോസിൽ. വുഡും കുഡും മൈറ്റും ഉപയോഗിക്കാം മെയിൻ ക്ലോസിൽ. അപ്പോൾ വെർബ് ടു ആണ് യു സി സിയിൽ ഇഫ് ക്ലോസിൽ വരിക. വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് മെയിൻ ക്ലോസിൽ വരിക. അത് വേണമെങ്കിൽ കുഡോ മൈറ്റോ ആവാം. കുഡോ മൈറ്റോ ആവാം. വുഡ് കുഡ് മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് വരാം. വുഡ് കുഡ് മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് വരാം. നല്ലവണ്ണം പഠിക്കുക. ഒന്നിന് പിറകെ ഒന്നായി ഓരോ വീഡിയോകൾ കാണുക. ഓൾ ദി ബെസ്റ്റ്. ഏഴാമത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. താങ്ക് യു.